ഞാൻ ജയേന്ദ്രൻ മാഷോട് പറയാനുള്ളത് മാഷേ മാഷ് പറഞ്ഞ ഈ കാര്യങ്ങൾ പറയൂ പറയൂ കത്തിൽ ആ ബ്രാഞ്ച് സെക്രട്ടറിമാരെ ഉന്നയിച്ചിട്ടില്ല ഈ പറയുന്ന മറ്റേ പ്രളയം മുതലുള്ള വിഷയങ്ങളുണ്ടല്ലോ പ്രളയം മുതലുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊന്നും അവരുന്നയിച്ചിട്ടില്ല അവരുന്നയിച്ചത് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ചില വിഷയങ്ങൾ അല്ലാതെ പ്രാദേശികമായ തർക്കങ്ങളല്ല വർഗീയ വിരുദ്ധ സദസ്സുകൾ നടത്തി ഇത് ഇത് പ്രാദേശികമാകുന്നത് ആലപ്പുഴയിലെ ചെറിയനാട് എന്ന സ്ഥലത്ത് നടക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ ചർച്ചയിൽ അല്ല ഈ ചർച്ചയിൽ എനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് അവർ ഈ 38 പേര് ഉന്നയിച്ച കാര്യങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് ആ വിഷയത്തിൽ എനിക്കുള്ള കാഴ്ചപ്പാടാണ് ഞാൻ എൻ്റെ ചർച്ചയിൽ ഉന്നയിച്ചത് ചോദിച്ചോട്ടെ ആ പൊളിറ്റിക്സ് എന്ത് എന്നത് ഡോക്ടർ ആരിഫ് ഹുസൈൻ അതൊന്ന് അതൊന്ന് പറയാമോ വളരെ ചുരുക്കം വാക്കുകളിൽ ഒറ്റ വാക്കേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ അതുകൂടെ ചേർത്ത് ചോദിക്കൂ അദ്ദേഹത്തോടെ ഇത് പറയുമ്പോ ഇതുകൂടെ ചേർത്ത് ചോദിക്കൂ ഈ അല്ല പി എഫ് ഐയുടെ കാര്യം പറയുമ്പോ ഞാൻ ഇതേ ജനം ടി വിയിൽ തന്നെ ചർച്ചയിൽ ഒരു ചർച്ചയിലല്ല നിരവധി ചർച്ചകളിൽ പി എഫ് ഐയെ സംബന്ധിച്ചുള്ള എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ള ആളാണല്ലോ താങ്കൾക്കും അറിയുമല്ലോ അത് അല്ലെങ്കിൽ ഈ ചർച്ച കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയുമല്ലോ പി എഫ് ഐയെ പിന്നെ ഓൺ ചെയ്യേണ്ട ഒരു ബാധ്യതയും എനിക്കില്ല എന്ന് മാത്രമല്ല ഞാൻ നിയമവിധേയനായി ജീവിക്കുന്ന ഒരു പൗരനാണ് എനിക്ക് അത്തരത്തിലുള്ള നിയമവിരുദ്ധമായി നിലനിൽക്കുന്ന ഒരു ഔട്ട്ഫിറ്റിനോട് ഒരു തരത്തിലുള്ള മമതയും താല്പര്യവും ഇല്ല എന്ന് തന്നെ ആവർത്തിച്ച് ഈ ജനം ടി വിയിലെ ചർച്ചയിൽ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അന്ന് ഒരു ചർച്ചയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നതാണ് പക്ഷെ അദ്ദേഹം ഇപ്പം പറയുന്നത് പി എഫ് ഐയെ തള്ളിപ്പറയാൻ ഇവരാരും തയ്യാറായിട്ടില്ല അങ്ങനെ പറഞ്ഞുകൂടാ കാര്യം എൻ്റെ നിലപാടുകൾ ഒളിച്ചു വെച്ചിട്ടല്ലല്ലോ ജനം ടി വിയിൽ തന്നെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത് ഞാൻ വേറൊരു ചാനലിൽ പോലും ചർച്ച ചെയ്തതല്ല അതേ ചർച്ചയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്ന ആളാണ് അതുകൂടെ ചേർത്ത് പറയുന്നതായിരിക്കും ഇതിനൊറ്റ ഉത്തരേ ഉള്ളൂ നമ്മളിവിടെ ഇരിക്കുന്ന ആളുടെ ഇപ്പൊ എം ജയചന്ദ്രൻ അല്ലെങ്കിൽ പാലോട് സന്തോഷ് അതല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ പേര് നോക്കിയിട്ടല്ല നമ്മളിവിടെ ഒരു കാര്യം പറയുന്നത് ഇവിടെ ഇരിക്കുന്ന രണ്ടുപേരും ഒന്ന് എൽ ഡി എഫ് എന്ന പേരിൽ രണ്ടാമത്തെ ആള് ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇവിടെ പ്രതിനിധീകരിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷത്തെയാണ് നമ്മൾ ഇവിടെ ഒരു കാര്യം പറയുന്നത് ഈ ഇടതുപക്ഷത്ത് നിന്ന് വരുന്ന ആളുകൾ എന്താണ് ഇവിടെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വെച്ചിട്ട് തന്നെ അത് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ അതിനോടൊപ്പം ഇവിടെ ഇദ്ദേഹം ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം അത് ഇവിടെ ഇദ്ദേഹം തന്നെ പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ വീണ്ടും അത് ആവർത്തിക്കുന്നത് നമ്മൾ എല്ലാവരും വീണ്ടും കേട്ടു അതായത് പ്രളയത്തെ തുടർന്നുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അതൊക്കെ അവര് സൂചിപ്പിച്ചത് പക്ഷെ നമ്മുടെ വിഷയം അതല്ല ഇവിടെ ഈ പറയുന്ന രാജിവെച്ച ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നിടത്ത് എവിടെയും ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവര് പറഞ്ഞത് വർഗീയതക്കെതിരെ എന്നുള്ള ഒരു വാചകം അതെങ്ങനെയാ ഒരു അതെങ്ങനെയാണ് ഒരു പ്രാദേശിക വിഷയമാവുന്നത് വർഗീയതക്കെതിരെ ഒരു സദസ് കേരളം മൊത്തം സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ അത് ഈ പറയുന്ന സ്ഥലത്ത് സംഘടിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ ഒരു പ്രാദേശിക വിഷയമാവുന്നത് അത് പ്രാദേശിക വിഷയമല്ല അപ്പൊ ഇവിടെ ഇത്തരം ഗൗരവപൂർവ്വം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഭീകരവാദത്തെ കൂട്ടുപിടിക്കുന്ന ഭീകരവാദികളെ കൂട്ടുപിടിക്കുന്ന ഒരു പ്രവൃത്തി അതൊരു ചെറിയ കൂട്ടം ആളുകൾ ചെയ്തു വെക്കുമ്പോൾ അത് പ്രാദേശികമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അത് ഈ സി പി ഐ എം എന്ന് പറയുന്ന മൊത്തത്തിൽ ആ ഒരു സംഘടനയെ ഇവിടെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സത്യത്തിൽ ഇവിടെ പുറത്ത് ഒളിപ്പിച്ചു വെക്കുന്നത് പുറത്ത് വരാതെ നോക്കുന്നത് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പകൽ ചുമപ്പും രാത്രി പച്ചയുമായിട്ട് മാറുന്ന ആ ഒരു പ്രവണതയാണ് അതിനെ നമ്മളിവിടെ തുടർന്ന് എതിർക്കണം അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം മാത്രം പറയുകയാണ് ഇതേപോലെയുള്ള ആളുകൾ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ നേരത്തെ സന്തോഷം ഇവിടെ പറയണ്ടേ ചില കാര്യങ്ങളോട് ഇടതുപക്ഷത്തിന്റെ ചില രീതികളോട് എതിർപ്പുണ്ട് എന്ന് പറയുന്നു അത് ഞാൻ പൂർണ്ണ അർത്ഥത്തിൽ അതിനെ സ്വാഗതം ചെയ്യാണ് കാരണം എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ അങ്ങനെ ഇടതുപക്ഷം എന്ന് പറയുന്ന പക്ഷത്തിന് വിപരീതമായിക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങളുടെ ജീവനാണ് അപകടത്തിൽ ഇവിടെ 51 വെട്ടിന്റെ കഥയൊക്കെ നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തടി സ്വന്തം തടി ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.